ഇന്ത്യൻ സിനിമയിലെ ആദ്യ ലേഡി സൂപ്പർ സ്റ്റാർ ശ്രീദേവിയുടെ 3-ാം ചരമവാർഷിക ദിനമാണ്. ഒരു നായികയ്ക്ക് ഇന്ത്യൻ സിനിമ ആദ്യമായി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം നൽകിയത് ശ്രീദേവിക്കാണ്. ബാലതാരമായിട്ടായിരുന്നു ശ്രീദേവിയുടെ തുടക്കം. മലയാളത്തിൽ കുമാരസംഭവവും ഹിന്ദിയിൽ ജൂലിയയും ഉൾപ്പെടെ കൊച്ചു ശ്രീദേവി വലിയ ആരാധക വൃന്ദത്തെ സ്വന്തമാക്കിയ എത്രയെത്ര ചിത്രങ്ങൾ. 1978 സോൾവാസാൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ശ്രീദേവി ബോളിവുഡിൽ നായികയായി അരങ്ങേറിയത്. പതിയെ പതിയെ ബോളിവുഡിന്റെ താരറാണിയായ ശ്രീദേവി മാറി. തന്നെ തേടി വരുന്ന ഓഫറുകളിൽ പകുതിയിലധികവും നിരസിക്കേണ്ടത്ര തിരക്കിലായിരുന്നു താരം. ബോളിവുഡിൽ നിന്ന് മാത്രമല്ല ഹോളിവുഡിൽ നിന്ന് പോലും ശ്രീദേവിയെ തേടി ഓഫറുകളെത്തി. 1993 സ്റ്റീവൻ സ്പിൽബർഗ് ജുറാസിക് പാർക്കിൽ അഭിനയിക്കാൻ ശ്രീദേവിയെ ക്ഷണിച്ചെങ്കിലും ബോളിവുഡിൽ താരറാണിയായി വിലസിയിരുന്ന താരത്തിന് ബോളിവുഡ് വിട്ട് ഹോളിവുഡിലേക്ക് ചേക്കേറാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ഷാറുഖ് നായകനായ ബസിഗറിലെ നായികയായി സംവിധാന ജോഡികളായ അബ്ബാസ് മസ്താൻ ആദ്യം ക്ഷണിച്ചതും ശ്രീദേവിയായിരുന്നു. ഇന്ദ്രകുമാറിന്റെ ബേട്ടയിൽ അനിൽ കപൂറിന്റെ നായികയായി ആദ്യം പരിഗണിച്ചിരുന്നതും ശ്രീദേവിയായിരുന്നു. അനിൽ കപൂറിന്റെ നായികയായി ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളതിനാലാണ് ബേട്ടയോടും ശ്രീദേവി നോ പറഞ്ഞത്. പ്രശസ്തിയുടെ ഉന്നതങ്ങളിൽ നിൽക്കുമ്പോൾ പതിവ് പോലെ ശത്രുക്കളും പെരുകി. തന്റെ സമശീർഷയായിരുന്ന ഇൻഡസ്ട്രിയിൽ ശ്രീദേവിയുടെ ഏറ്റവും വലിയ എതിരാളികളിൽ ഒരാൾ നേർക്കുനേർ കണ്ടാൽ പോലും മിണ്ടാത്തത്ര ശത്രുതയിലായിരുന്നു താരറാണിമാർ ഇരുവരും. ശ്രീദേവിയുടെ ശ്രദ്ധേയ ചിത്രങ്ങളിലൊന്നായ നാഗിന ജയപ്രദ അഭിനയിക്കേണ്ടിയിരുന്ന ചിത്രമാണ്. പാമ്പുകളോടുള്ള പേടി കാരണമാണ് ജയപ്രദ നാഗിനിയിൽ നിന്ന് പിന്മാറിയത്. സൂപ്പർ താരങ്ങളായ രാജേഷ് ഖന്നയും ജിതേന്ദ്രയും മക്സദ് എന്ന ചിത്രത്തിന്റെ ചിത്രീകരണ വേളയിൽ ഇരുവരും തമ്മിലുള്ള പിണക്കം മാറ്റാൻ ഏറെ ശ്രമിച്ചെങ്കിലും നായികമാർ അടുത്തില്ല. പിന്നീട് ഒരിക്കലും ആരും ശ്രീദേവിയും ജയപ്രദയും തമ്മിലുള്ള പിണക്കം മാറ്റാൻ മുൻകൈയെടുത്തതേയില്ല. ശ്രീദേവിയുടെ ജീവിതത്തിലുണ്ടായ മറ്റൊരു വലിയ വിവാദം വിഹിതനായ ബോണി കപൂറുമായിട്ടുള്ള വിവാഹത്തെ ചൊല്ലിയുള്ളതായിരുന്നു. ബോളിവുഡിൽ തന്റെ കരിയർ കരുപിടിപ്പിക്കാനായി മുംബൈയിലെത്തിയ ശ്രീദേവിക്ക് കിട്ടിയ ആദ്യകാല സുഹൃത്തുക്കളിൽ ഒന്നായിരുന്നു മേനക കപൂർ. ചില കാരണങ്ങളാൽ തന്റെ വീട് വിട്ടിറങ്ങേണ്ടി വന്ന ശ്രീദേവിക്ക് ആശ്രയമായത് മേനക കപൂറാണ്. തന്റെ വീട്ടിൽ താമസിക്കാൻ മേനക കപൂർ ശ്രീദേവിയെ ക്ഷണിച്ചു. അന്ന് ബോണി കപൂറുമായി ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിലായിരുന്നു മേനക കപൂർ. പരിചയപ്പെട്ട നാളുകളിൽ സഹോദരന തുല്യനായിരുന്നു ശ്രീദേവിക്ക് ബോണി കപൂർ. മേനക കപൂർ സുഹൃത്തിനേക്കാൾ ഉപരി സഹോദരിയെ പോലെയും. പക്ഷേ ബോണി കപൂറും ശ്രീദേവിയും തമ്മിൽ പ്രണയിച്ചു തുടങ്ങിയത് അന്നാണ്. അത് ഇന്നും ആർക്കും അറിയാത്ത രഹസ്യം. ബോണി കപൂർ മേനക കപൂറിനെ ഉപേക്ഷിക്കാൻ കാരണക്കാരിയായതിന്റെ പേരിൽ അന്ന് ബോളിവുഡിൽ ശ്രീദേവി പലരുടെയും വെറുപ്പിനും വിദ്വേഷത്തിനും പാത്രമായി. കുറച്ചു കാലം ശ്രീദേവി സിനിമയിൽ നിന്ന് തന്നെ വിട്ടുനിന്നു. അഭിനേത്രിയായ ജാൻവി കപൂറാണ് ബോണിയുടെയും ശ്രീദേവിയുടെയും മകൾ. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിൽ അഭിനയിച്ചിട്ടുള്ള ശ്രീദേവി മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും നേടിയിട്ടുണ്ട്. അഭിനയത്തോട് അധമമായ അർപ്പണ മനോഭാവം പുലർത്തിയിരുന്ന അഭിനേത്രിമാർ ശ്രീദേവിയെ പോലെ ഇന്ത്യൻ സിനിമയിൽ അധികമില്ല. 1991 ലംഹെ എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിലായിരുന്നു ശ്രീദേവിയുടെ അച്ഛന്റെ മരണം. ഷൂട്ടിംഗ് മുടങ്ങാതിരിക്കാനും താൻ കാരണം മറ്റാർക്കും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനും ലൊക്കേഷനിൽ നിന്ന് ഒറ്റ ദിവസത്തേക്ക് അവധിയെടുത്ത് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും അഭിനയിച്ചു തുടങ്ങിയ പ്രൊഫഷണലിസത്തിന്റെ പേരാണ് ശ്രീദേവി. ആ ദിവസം ചിത്രീകരിച്ചത് ശ്രീദേവിയുടെ ഒരു കോമഡി രംഗമായിരുന്നു ചിത്രീകരിച്ചതെന്ന് മറ്റൊരു വൈരുദ്ധ്യം. 2018 February മൂത്ത മകൾ ജാൻവിയുടെ 21-ാം പിറന്നാൾ ആഘോഷത്തിന് ദുബായിലേക്ക് പോയ ശ്രീദേവി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. നിങ്ങൾ കാണാനും കേൾക്കാനും അറിയാനും ആഗ്രഹിക്കുന്ന ഒരുപാട് വിഷയങ്ങളുടെ വീഡിയോയുമായി ഞങ്ങൾ എത്തും. ആ വീഡിയോകൾ ഒന്നും മിസ്സാവാതിരിക്കാൻ തൃശൂർ ബീച്ച് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ അമർത്തുക.